കൊച്ചിയിലെത്തിയ രാഹുൽഗാന്ധി ഇപ്പോൾ നാവികസേന വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇവിടെ നിന്ന് ക്ഷമിക്കണം, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അല്പസമയത്തിനകം അദ്ദേഹം സെന്റ് തെരേസാസ് കോളേജിലെത്തും. അവിടെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി. അതിനുശേഷം ആലപ്പുഴയിലും കോട്ടയത്തുമാണ് അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ജിനോ കെ ജോസ് ചേരുന്ന വിശദാംശങ്ങളുമായി. ജിനോ, അദ്ദേഹം നേരെ സെന്റ് തെരേസാസിലേക്കാണോ പോകുന്നത്? അതിനുശേഷം എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? ബിജു, രാഹുൽഗാന്ധി ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. പ്രവർത്തകരുടെ വലിയ ആവേശത്തോടുകൂടിയുള്ള ഒരു സ്വീകരണമാണ് എയർപോർട്ടിലും ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഡെപ്യൂട്ടി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ എയർപോർട്ടിലെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ നേരെ സെന്റ് തെരേസാസ് കോളേജിലേക്ക് പോവുകയാണ്. മാധ്യമങ്ങളുമായി ഒന്നും തൽക്കാലം സംസാരിച്ചിട്ടില്ല. സെന്റ് തെരേസാസ് കോളേജിലെ വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവാദമാണ് ആദ്യത്തെ പരിപാടി. അത് 11:30 മുതൽ 12:30 വരെയാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും സ്വാഭാവികമായും ഇപ്പോൾ സമയം താമസിച്ചിട്ടുണ്ട്. പരിപാടികൾ ഒരു അരമണിക്കൂറെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ വൈകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെന്റ് തെരേസാസിലെ പരിപാടി കഴിഞ്ഞതിന് ശേഷം വൈപ്പൻ മണ്ഡലത്തിൽ പെടുന്ന കാളമുക്കിലെ ആണ് രാഹുൽഗാന്ധിയുടെ ആദ്യ പൊതുപരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകരുമായും വോട്ടർമാരുമായും അദ്ദേഹം സംവദിക്കും. ആ പരിപാടിക്ക് ശേഷം റോറോയിൽ കയറി കൊച്ചി മണ്ഡലത്തിലേക്ക് പോകുന്ന രാഹുൽഗാന്ധി അവിടെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. എറണാകുളം മണ്ഡലത്തിലും കൊച്ചി മണ്ഡലത്തിലും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലുമാണ് ഇന്നത്തെ പരിപാടികളുള്ളത്. അതിനുശേഷം വൈകിട്ടോടുകൂടി ആലപ്പുഴയിലേക്ക് പോവുകയും ചെയ്യും. രാഹുൽഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസത്തെ വളരെ തിരക്കേറിയ ഒരു പ്രചാരണ പരിപാടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ശരിക്കും ഈ അവസാന ദിവസങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങൾ ശരിക്കും പ്രചാരണ കൊഴുപ്പേകാൻ രാഹുൽഗാന്ധിയുടെ സന്ദർശനം കൊണ്ട് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് യു ഡി എഫ് നേതൃത്വമുള്ളത്. ബിഞ്ചു, ശരി. നെടുമ്പാശ്ശേരിയിലെത്തിയ രാഹുൽ ഗാന്ധി സെന്റ് തെരേസാസ് കോളേജിലേക്ക് പുറപ്പെട്ടു.